ജയിക്കാനല്ലാത്തത് കൊണ്ട് ബി ജെ പിക്ക് ആര് സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ല ബി ജെ പിക്ക് മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി വേണം അതിനപ്പുറമൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരണം ബാക്കിയുള്ളിടത്ത് എങ്ങനെയായാലും വേണ്ടില്ല കുറേ നാളുകളായി സ്ഥാനാർത്ഥികൾക്കായി പരക്കം വായിക്കുകയായിരുന്നു ബി ജെ പി പലരെയും സമീപിച്ചു ചിലരൊക്കെ പണം ചോദിച്ചു മറ്റു ചിലർ സംഖ്യയാകാനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മറ്റു ചിലർ അങ്ങോട്ട് പോയി പറഞ്ഞു സ്ഥാനാർത്ഥിയാകാമെന്ന് അവരെ ഒന്നും ബോധിച്ചില്ല അതുകൊണ്ടാണ് എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാഞ്ഞത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ല ഇപ്പോൾ ഒടുവിൽ കേൾക്കുന്നത് എറണാകുളത്ത് നടൻ മേജർ രവി സ്ഥാനാർത്ഥിയാകുമെന്നാണ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് പാർട്ടി നേതൃത്വം സമ്മതം ചോദിച്ചുവെന്നും താൻ സമ്മതം അറിയിച്ചുവെന്നും മേജർ രവി തന്നെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ആരാണ് സ്ഥാനാർത്ഥിയാവുന്നതെന്ന് പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്നും രവി കൂട്ടിച്ചേർത്തു എന്നാൽ ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല കൊല്ലത്ത് കുമ്മനൻ രാജശേഖരനും പാർട്ടി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപുമാറും പരിഗണനയിലുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചറേയും പരിഗണിക്കുന്നുണ്ട് ഇന്നോ നാളെയോ ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് കണക്കുകൂട്ടുന്നത് വയനാട്ടിൽ ആരാണ് ഇനിയും ആർക്കും അറിയില്ല കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും ഇടുക്കിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥാണ് മത്സരിക്കുന്നത് ഇതോടെ ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി മാവേലിക്കര ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്ത് പതിനെട്ടാം തീയതിയും ഇടുക്കിയിൽ ഇരുപതാം തീയതിയും ചേരുന്ന കൺവെൻഷനുകളോടെ പ്രചാരണത്തിന് തുടക്കമാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഏതായാലും സ്ഥാനാർത്ഥികൾക്കായി ഇരുട്ടിൽ തപ്പുകയാണ് ബി ജെ പി പേരിനെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ തെറ്റായ സന്ദേശമായിരിക്കും പുറത്തു വരുന്നത് അതുകൊണ്ടുള്ള ഉത്രാടപ്പാച്ചലിലാണ് അതായത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഉത്രാടപ്പാച്ചിലാണ് ബി ജെ നേതൃത്വം